ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി ഫ്രോൺസ് ആണ്. ഒരു ഹൈപ്പും ഒരു പ്രൊമോഷനും ഒന്നുമില്ലാതെ വെറുതെ കമ്പനി അങ്ങോട്ട് ലോഞ്ച് ചെയ്തിട്ട് വാഹനമാണ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഹിറ്റായെന്നുള്ള കാര്യമാണ്. കാരണം നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഫ്രോൺസ് അതേത് വണ്ടിയെന്ന് നമ്മൾ ചോദിക്കുമായിരുന്നു. പക്ഷേ ഇത് ഇറങ്ങി കുറച്ച് നാൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ആൾക്കാരെ പിടിച്ചെടുത്തുള്ള കാര്യം സത്യമാണ്. കാരണം ഇത് ശരിക്കും ഇതിൻ്റെ 1.2 ലിറ്റർ ബേസിക്കലി ബലേനോടെ സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഈ 1 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓടിക്കുന്നത്. ബേസിക്കലി മാരുതിക്ക് ഒരു 3-4 ടൈപ്പ് പെട്രോൾ എഞ്ചിൻസ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അതിനൊന്നും കിട്ടാത്ത ഒരു ഇനിഷ്യൽ കിക്കും ആ ഒരു പെർഫോമൻസും ആ ഒരു എന്തൂസിയാസും ഒക്കെ നമുക്ക് ഫ്രോൺസിൽ ഫീൽ ചെയ്യുന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം. എനിക്ക് മെയിനായിട്ടും ഫ്രോൺസിൽ ഇപ്പോൾ 2 കാര്യമാണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ഇവൻ്റെ ലുക്ക്, 2 ഇവൻ്റെ പെർഫോമൻസ്. അപ്പോൾ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്കും ഇന്ന് മാരുതി ലൈനപ്പിലൊരു വാഹനമുണ്ട്, അതാണ് ഫ്രോൺസ്. പിന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു ലുക്ക്, ആ ഒരു കൂപ്പേ ഡിസൈൻ, ആ റിയർ ഡിസൈനൊക്കെ കാണാൻ നോക്കി നിന്ന് പോകുന്ന രൂപമാണെന്നാണ് പറയേണ്ടത്. ഫ്രണ്ട് പ്രൊഫൈലിൽ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു SUV ലുക്കാണ്. ഇതിൻ്റെ മിഡ് സൈസ് SUV ആയിട്ടുള്ള ഗ്രാൻഡ് വിറ്റാരയുടെയൊക്കെ ഒരു ചെറിയ കട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ DR നമുക്ക് മൾട്ടി ഫംഗ്ഷനിലാണ്, ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി ഇത് പ്രവർത്തിക്കും. പിന്നെ നിക്സാവേവ് നമ്മൾ ഗ്രില്ല് പാറ്റേൺ നമുക്കിവിടെ കാണാം. സുസുക്കിയുടെ വലിയൊരു ലോഗോ, ഇതൊക്കെ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയിൽ കണ്ട തന്നെയാണ്. ആ ഒരു ബോഡി ബൾജിങ്ങും കാര്യങ്ങളും ആ ഒരു പവർ ലൈൻസും ഒക്കെ കൂടി വന്ന് കാണാൻ ഭംഗിയുള്ള ഒരു പെർഫോമൻസ് കാറാണ് നിങ്ങൾ നോക്കുന്നത്. ഫ്രോൺസ് നിങ്ങൾക്ക് ഒരു പറ്റിയ മുതലായിരിക്കും. പിന്നെ ആധുനികമായിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും, ഇപ്പം 360° ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, റിയർ വൈപ്പർ, ഡീഫോഗർ, പുഷ്പ ടച്ച് സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 9-inch സ്മാർട്ട് പ്ലേ പ്രോ സിസ്റ്റം, പിന്നെ വീൽ ബേസ് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ ഒരു 4-meter SUV നിങ്ങൾ നോക്കുകയാണെന്ന് നമുക്ക് 2500 mm ആയിരിക്കും മിക്ക വാഹനത്തിൻ്റെ വീൽ ബേസ് എങ്കിൽ ഫ്രോൺസിൻ്റെ വീൽ ബേസ് 2520 mm ആണ്. അപ്പോൾ ഒരു ഹാഷ് ബാക്കിൽ കിട്ടുന്ന കംഫർട്ട് നമുക്ക് ഇൻറ്റീരിയറിൽ കിട്ടും. ആ ഒരു വിഡ്ത്തും ആ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഫ്രോൺസ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ ഫ്രോൺസിൻ്റെ കാഴ്ചകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും ബോഡി ഗ്ലാഡിങ് കാണാം. ഒരു SUV കാണുന്ന പോലെ തന്നെ ചുറ്റും ബോഡി ഗ്ലാഡിങ് പോകുന്ന കാണാം. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് ബലനോയിട്ട് സിമിലർ ആണ്. ഇപ്പോൾ ഈ സൈഡ് വ്യൂ മിറർ ആയാലും ടയർ സൈസ് ആയാലും കാര്യങ്ങളും എല്ലാം ബലനോയിട്ട് ഏകദേശം സിമിലർ ആണ്. പിന്നെ ഈ ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പിൻ്റെ തുടർച്ചയായി ഫെൻഡറിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ പവർ ബൾജ് വശങ്ങളിൽ നിന്നുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കട്ടായിട്ട് റിയർ ഡോറിൽ നിന്ന് തുടങ്ങുന്നതൊക്കെ നമ്മൾ ബലനോയിൽ കണ്ടാണ്. ഈ ഒരു കൂപ്പേ ഡിസൈൻ, ഈ ഒരു ബൾജിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ടിൻറ്റഡ് ഗ്ലാസ് ആണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ ചുറ്റും ഒരു ക്രോം ബെൽറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടൊരു സംഭവമാണ്, 190 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശമായിട്ടുള്ള ടെറൈനിലൂടെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ. അപ്പം ഫ്രോൺസിൽ എന്നെ അട്രാക്ട് ചെയ്തത് ഫസ്റ്റ് തന്നെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ഈ വാഹനത്തിൻ്റെ റിയർ സൈഡാണ്. ആ ഒരു കണക്ടിങ് ടെയിൽ ലാമ്പ് യൂണിറ്റ്. ഇപ്പോൾ പല വാഹനങ്ങളിലും ഈ ഒരു കണക്ടിങ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കണക്ടിങ് ടെയിൽ ലാമ്പ് യൂണിറ്റ് അല്ലെ, ഏറ്റവും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഇതിൻ്റെയാണ്. കാരണം ആ ഒരു 3-dot അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററും LED ആണ് വരുന്നത്. വേറൊരു കാര്യം പറയേണ്ട റിവേഴ്സ് ലൈറ്റും വൈറ്റ് LED ആണെന്നാണ് പറയേണ്ടത്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ്, ഈ ഒരു ടെർബോ എഞ്ചിൻ വരുന്നത് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന എഞ്ചിനാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രോൺസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കൂപ്പേ ഡിസൈൻ, ആ ഒരു ചരിഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിറങ്ങുന്ന ഡിസൈൻ ബാക്ക് പ്രൊഫൈലിൽ നോക്കുമ്പോൾ വ്യക്തമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ബൂട്ട് സ്പേസും കൂടി ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കാം, ഒരു സെക്കൻഡേ. ആ കിട്ടി, ഇതാണ് ഇവൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ബലേനോ പോലെ തന്നെ ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുക്കാനും വെക്കാനും കുറച്ച് ബുദ്ധിമുട്ട് കാണും. എങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ഉണ്ട്, പാർഷൽ ട്രേ വരുന്നുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ ഇൻറ്റീരിയറിൽ പോയിട്ട് ഇൻറ്റീരിയറിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫ്രോൺസിൻ്റെ ഇൻറ്റീരിയറിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ബേസിക്കലി ഒരു ബലേനോ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. കാരണം ഈ ഉയർന്നിരിക്കുന്ന സ്ക്രീനും AC വെൻസ് ആയാലും മീറ്റർ കൺസോൾ ആയാലും ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയാലും ഇതൊക്കെ നമ്മൾ 2022 മോഡൽ ബലേനിൽ കണ്ട തന്നെയാണ്. പക്ഷേ കളർ തീമിൽ ചെറിയ വ്യത്യാസമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബലേനിൽ ഒരു ഡെനിയം ബ്ലൂ കളറാണ് വരുന്നതെങ്കിൽ ഇതൊരു ബ്രൗൺ ഫിനിഷാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുമെങ്കിലും ഈ AC വെൻസ് ഒക്കെ നമുക്ക് ഭയങ്കര സിമിലർ ആണ്. എങ്കിലും 1-2 അഡീഷണൽ ഫീച്ചേഴ്സ് ഫ്രോൺസിലുണ്ട്. വയർലെസ് ചാർജിങ്, എനിക്ക് ബലേനിൽ വേണമെന്ന് തോന്നിയൊരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ്. അപ്പോൾ അത് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, ഇത് 6-speed ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഈ ഒരു ടെർബോ ചാർജ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. പിന്നെ സീറ്റിൻ്റെ പാറ്റേണിലും ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കളർ തീമിലായാലും അതിൻ്റെ ആ ഒരു ഡിസൈനിലായാലും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിംഗ് മിറർ കാണാം ഫുൾ ഓപ്ഷനിൽ. സൺവൈസറിൽ മിററും ലൈറ്റും കാര്യങ്ങളൊക്കെ സൺവൈസറിലും കൊടുത്തിട്ടുണ്ട്. മാപ്പ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ സ്റ്റിയറിംഗ് വീലും ബലേനിൽ കണ്ട തന്നെയാണ്. എങ്കിൽ കൂടി പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട് ഈ വാഹനത്തിൽ, അത് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ജിംനിയിൽ പോലും വരുന്നില്ല, പക്ഷേ ഇതിൽ പാഡിൽ ഷിഫ്റ്റ് വരുന്നുണ്ട്.
അത്യാവശ്യം ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന മീറ്റർ കൺസോൾ കാണാം. എ സി വിൻ്റെ ഡിസൈൻ ഒക്കെ അതിൽ തന്നെ പ്രീമിയം ആണ്. ഇവിടെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് കാണാം. ഫോർ ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 9 ഇഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കാണാം. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് റെസ്റ്റ് അതിലും നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സിലും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഫ്രോൺസിൻ്റെ റിയർ സൈഡിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, ഇപ്പോൾ എൻ്റെ കംഫോർട്ടിനാണ് ഫ്രണ്ട് സീറ്റ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്പേസ് നിങ്ങൾക്ക് കാണാം. ഒരു ഹാച്ച് ബാഗിൽ കിട്ടുന്ന, ഒരു പ്രീമിയം ഹാച്ച് ബാഗിൽ കിട്ടുന്ന അത്രയും ലെഗ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ബലനോ അതേ പ്ലാറ്റ്ഫോമും അതേ വീൽ ബേസും തന്നെയാണ് ഫ്രോൺസിനും വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഇൻറ്റീരിയർ സ്പേസ്. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറൊരു വാഹനമാണ് മാരുതി തന്നെ ബ്രസ്. അപ്പോൾ ബ്രസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് വിട്ടായാലും ഇത് ഈ ഒരു ലെഗ് സ്പേസ് ആയാലും കൂടുതൽ ആ ഒരു പ്ലസൻറ്റ് ഫീലൊക്കെ ലഭിക്കുന്നത് ഫ്രോൺസിൻ്റെ റിയർ സീറ്റിലാണ്. കാരണം ഇത്രയും സ്പേഷ്യസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നമ്മൾ പല കോമ്പാക്ട് എസ് യു വി നോക്കുമ്പോഴും അതിൻ്റെ ഇൻറ്റീരിയർ പുറമേ നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം വലിപ്പം തോന്നുന്നില്ല, ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഫീലല്ല, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫീലാണ് റിയർ സീറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. മൂന്ന് പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ എ സി വെൻറ്റ്, ചാർജിങ് സോക്കറ്റ്സ്, മാപ്പ് പോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ നമുക്ക് ഡോർ പാഡിലും ബലനോടെ സെയിം ഡോർ പാഡ് ആണെങ്കിൽ കൂടി അതിൽ കളർ തീമിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്ന ഒരു 4 സ്പീക്കർ 2 ട്യൂട്ടേഴ്സ് അങ്ങനെയാണ് എൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഒരു ഇത് വരുന്നത്. ആർക്കെമിസ്റ്റ് ടൂണ്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടക്കാം. ഇത് എനിക്ക് ഫ്രോൺസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെയിൻ ഒരു സാധനം കണ്ടിട്ടല്ലേ ഡ്രൈവിലോട്ട് കിടക്കാവുള്ളൂ. ദേ കണ്ടോ, ബൂസ്റ്റർ ജെറ്റ് സുസുക്കി. ആ ഒരു പെർഫോമൻസ് വിളിച്ചു എന്നൊരു ബാഡ്ജിങ് ആണ് നമ്മളെ കൊടുത്തിട്ടുള്ളത്. ഒരു 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു പെർഫോമൻസ് അതൊന്ന് വേറെ തന്നെ. അപ്പം ബാക്കി ഡ്രൈവിൽ. അപ്പോൾ ഫ്രോൺസ് 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് നമ്മൾ ഓടിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ 0 to 100 ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീല് സ്പിൻ ചെയ്താണ് വാഹനം കയറി പോകുന്നത്. ഒരു തരി ഇൻഷൻ ലാഗ് പോലും ഇല്ല. ആ ഒരു ഒരു സെക്കൻഡ് ഡിലേ പോലും ഇല്ല. വാഹനം നമുക്ക് പെർഫോമൻസ് വേണമെന്ന് തോന്നുന്ന വാഹനം അതുപോലെ കയറുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 120 ടച്ച് ചെയ്തിരിക്കുന്നു. എങ്കിലും നമുക്ക് സ്റ്റെബിലിറ്റിയിലോ ബ്രേക്കിങ്ങിലോ ഒരു കോൺഫിഡൻസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം 140 ആയിട്ട് വരെ വാഹനം ഈസി ആയിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0 to 100 ഏകദേശം 9 സെക്കൻഡ്സ് ആണ് ഫ്രോൺസിന് വരുന്നത്. അപ്പോൾ അത്രത്തോളം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പം നിലവിൽ മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതി സുസുക്കി ഫ്രോൺസ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ഇപ്പോൾ 10.2 ആണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളത് നോക്കേണ്ടി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റാഷ് ഡ്രൈവിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷേ മര്യാദക്കൊക്കെ ഓടിച്ച ഒരു 14 കിലോമീറ്റർ മൈലേജൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ശരിക്കും ഇമ്പ്രസീവ് ആയി. ഇതിൻ്റെ ലുക്കും പെർഫോമൻസുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം ഫ്രോൺസിൽ. ഇപ്പോൾ ബ്രസ്സായിട്ട് ഇപ്പോൾ മാരുതിയുടെ ലൈനപ്പിൽ തന്നെ വരുന്നതാണ്. ബ്രസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഫ്രോൺസ് ആണ് ഒരുപടി മേളിൽ നിൽക്കുന്നത്. ലുക്ക് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും രണ്ടിനും ഏകദേശം ഒരേ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻറ്റീരിയർ സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലുള്ളത് ഫ്രോൺസിനാണ്. ഫ്രോൺസിൻ്റെ വീൽ ബേസ് വരുന്ന ഏകദേശം 2520 mm ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസും ലാവിഷാണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ ഹെഡപ്പ് ഡിസ്പ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റും അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള പാഡിൽ ഷിഫ്റ്റാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വാഹനം കയറുന്നുണ്ട്. ഇത് 6 സ്പീഡ് ആണ് വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണെങ്കിലും ഒരു DCT പോലെ പെർഫോം ചെയ്യുന്ന ഒരു ടോർക്ക് കൺവെർട്ടർ. സാധാരണ ടോർക്ക് കൺവെർട്ടറിനൊരു ഒരു ഒരു ഇനിഷ്യൽ ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് DCT ഗിയർ ബോക്സ്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കയറുന്ന പോലെയാണ് ഈ വാഹനം കയറുന്നത്. അത്രത്തോളം സ്പോർട്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ സ്പീഡ് കയറുന്നോളം വാഹനത്തിൻ്റെ ഹാൻഡിലിങ്ങും കുറച്ച് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. നമ്മുടെ കൈ വിട്ടു പോണ പെർഫോമൻസ് ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് വാഹനം. അത് സ്റ്റെബിലിറ്റി എടുത്തു പറയുന്നതാണ്. കാരണം അതിൻ്റെ ആ എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാന കാരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ മാരുതി സുസുക്കി ഫ്രോൺസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കളമശ്ശേരി ഇൻഡസ് നെക്സ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നെക്സാ ലൈനപ്പിലുള്ള ഗിനീസ് ഹോട്ടിങ് ഇൻവിറ്റോ വരെയുള്ള ഏത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സഹായിച്ചത് കളമശ്ശേരി ഇൻഡസ് നെക്സയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സാ ലൈനപ്പുള്ള ഏത് വാഹനം, ഇപ്പം ഇഗ്നീസ് ഹോട്ടിങ് തൊട്ട് ഇൻവിറ്റോ വരെ നിൽക്കുന്ന നീണ്ട ലൈനപ്പിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽ അറിയാനോ ബുക്കിംഗ് സംബന്ധിച്ചോ എന്ത് എൻക്വയറി ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ടെസ്റ്റ് ഡ്രൈവ് ആയാലും സർവീസ് ആയാലും നിങ്ങൾക്ക് എന്ത് കാര്യം നെക്സാ ലൈനപ്പിൽ വാഹനത്തിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.